ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാച്ചിൽ കൃഷി എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. കാച്ചിൽ എല്ലാവർക്കും അറിയാം, ഒരു കിഴങ്ങ് വർഗ്ഗമാണ്. അത് പണ്ട് കാലങ്ങളിലൊക്കെ ഒത്തിരി നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഒത്തിരി കൃഷി ചെയ്തിരുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണ് കാച്ചിൽ. കാച്ചിൽ നല്ല ടേസ്റ്റുള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണ്. നമ്മൾ പുഴുക്കുണ്ടാക്കാൻ, അതേപോലെ അവിയലിന്, അല്ല വെറുതെ നമ്മൾ പുഴുങ്ങി ചമ്മന്തിയിലൊക്കെ മുക്കി കപ്പയൊക്കെ പുഴുങ്ങി തിന്നുന്ന പോലെ ഒക്കെ കഴിക്കാറുണ്ട്. നല്ല ഔഷധ ഗുണമുള്ള ഒരു കിഴങ്ങ് വർഗ്ഗം കൂടിയാണ് കാച്ചിൽ. എൻ്റെ അടുത്ത് രണ്ട് ടൈപ്പിലുള്ള കാച്ചിലുണ്ട് കേട്ടോ. ഇത് വയലറ്റ് കാച്ചിലാണ്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഇതിൻ്റെ ഈ തൊലി കണ്ടോ, സ്കിൻ കുറച്ച് ഇങ്ങനെ ഒന്ന് നീക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളൊരു വയലറ്റ് കളർ കാണാം. ഇത് വയലറ്റ് കാച്ചിലാണ്. അതേപോലെ തന്നെ ഇത് വെള്ള കാച്ചിലാണ്. വെള്ള ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ബാക്കി ഭാഗം പുഴുക്ക് വെച്ചതിൻ്റെ ബാലൻസാണ്. ഒക്കെ ചെറിയ പീസുകൾ ഞാൻ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചത്. ഇപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു 9-10 മാസം കഴിയണം ഇതിൻ്റെ വിളവെടുപ്പിന്. ഇത് 2-3 വർഷം മണ്ണിൻ്റെ അടിയിൽ കിടന്നാലും നശിച്ചു പോകില്ല. അതൊരു ഒരു പ്രത്യേകതയാണ് ഈ കാച്ചിലിൻ്റെ എന്ന് വെച്ചാൽ, എത്ര വർഷം മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നോ അത്രയും വലുതായി വരികയുള്ളൂ, അല്ലാതെ ഇത് നശിച്ചു പോകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പറിച്ചെടുത്താൽ മതി. ഇപ്പോൾ എന്താ പറക്കാറാകുന്ന സമയത്ത് ഇതിൻ്റെ വള്ളിയിലൊക്കെ ചെറിയ ചെറിയ മേൽക്കാച്ചിൽ എന്ന് പറയും, മേക്കാച്ചിങ്ങ എന്നൊക്കെയാണ് പറയുക. കുഞ്ഞു കുഞ്ഞു കാച്ചിങ്ങ ഇതിൻ്റെ വള്ളിമേക്കടയൊക്കെ ഉണ്ടാവും. വള്ളിയൊക്കെ വാടി ഉണങ്ങി അതിൻ്റെ ഇലയൊക്കെ ഉണങ്ങിപ്പോവും. അപ്പോഴാണ് നമുക്ക് കാച്ചിൽ പറക്കാറായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കിത് നട്ടുകൊടുക്കാനായിട്ട് ഇത്രയെങ്കിലും വലിപ്പമുള്ള ഓരോ പീസുകൾ വേണം. ഒരു 250 ഗ്രാം എങ്കിലും വലിപ്പമുള്ള പീസുകളായിരിക്കണം നമ്മൾ നടാനായിട്ട് എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ മുള കണ്ടോ, നല്ല ആരോഗ്യത്തോടെ വരുന്ന മുളകളാണ്. ഇങ്ങനെ നല്ല കരുത്തോടെ വരുന്ന മുളകളല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കാച്ചിങ്ങ ഉണ്ടാവില്ല. വലിപ്പമുള്ള കാച്ചിങ്ങകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല ഇത്രയും വലിപ്പമുള്ള നമ്മൾ വിത്ത് നട്ടാലാണ് വലിയ കാച്ചിങ്ങ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിത്തുകൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ കട്ട് ചെയ്ത ഭാഗം ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണ്. കട്ട് ചെയ്ത സമയത്ത് കുറച്ച് ചാരത്തിൽ മുക്കി വെച്ചിരുന്നതാണ്. ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചാണകം കലക്കിയിട്ട് അതിൽ മുക്കി വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്യൂഡോമോണസിൽ മുക്കി വയ്ക്കാം. ഇത് ഞാൻ സ്യൂഡോമോണസിൽ മുക്കി എടുത്ത് വെച്ചതാണ്. ഇത് ചാരത്തിൽ മുക്കി എടുത്ത് വെച്ചതാണ്. എന്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആ മുറിച്ചെടുക്കുന്ന ഭാഗം അതിൻ്റെ ജലാംശം നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ കുറച്ച് ചാണകമോ അല്ലെങ്കിൽ ചാരോ എന്തെങ്കിലും മുക്കി വയ്ക്കുക. പണ്ടുള്ള നമ്മുടെ അപ്പന്മാരും അപ്പൂപ്പന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കണ്ടേക്കുന്നത് ചാരത്തിൽ മുക്കി വെച്ചിട്ടാണ് ഇത് നട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചാൽ ഇതേപോലെ മുള വന്നോളും. അപ്പം ഇത് ഞാൻ രണ്ട് രീതിയിൽ നടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ചാക്കിൽ കൃഷി ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് മണ്ണിലും കൊത്തി ഇളക്കി കൃഷി ചെയ്യാം. ചാക്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ചാക്ക് അത്യാവശ്യം വലിപ്പമുള്ള ചാക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം പറഞ്ഞാൽ ചേനയൊക്കെ നമ്മളൊരു മീഡിയം ചാക്കിൽ ചെയ്താലും മതി. ചേനയൊക്കെ വലുതാകുന്നതിനൊരു ലിമിറ്റേഷനുണ്ട്. പക്ഷേ കാച്ചിൽ അങ്ങനെയല്ല. കാച്ചിൽ നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണ്. അതുകൊണ്ട് തന്നെ അതിന് വളരാനുള്ള സ്ഥലം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു സ്പേസുള്ള അത്യാവശ്യം വലിപ്പമുള്ളൊരു ചാക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മണ്ണിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു കുഴി എടുത്തിട്ട് കൊത്തി ഇളക്കിയിട്ട് വേണം നമുക്ക് കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് നടുന്നതെന്ന് നോക്കാം. കണ്ടോ, നമ്മളൊരു അത്യാവശ്യം വലിപ്പമുള്ള കുഴി തന്നെ എടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് വന്നിട്ട് നന്നായിട്ട് മണ്ണ് കൊത്തി ഇളക്കിയിടും. അപ്പോൾ ഇളക്കമുള്ള മണ്ണല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മണൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ പൊതിക്കുന്ന ചകിരി ഉണ്ടല്ലോ, പൊതുമ്പ്, അത് ഇതിൻ്റെ ഈ കുഴിയിലൊന്ന് നിവർത്തിയിട്ട് കൊടുത്താൽ മതി. കമഴ്ത്തിയല്ല, ചകിരിയുള്ള ഭാഗം മുകളിലോട്ടായിട്ട് ഒന്ന് അടുക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നടുന്ന കാച്ചിങ്ങ ഒത്തിരി തറഞ്ഞു പോവാതെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ മണ്ണിൽ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിതിൽ ചകിരി ചേർക്കുന്നില്ല. നല്ല ഇളക്കമുള്ള മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലോട്ട് ചകിരി ചേർക്കുന്നില്ല. ചകിരി അങ്ങനെ തറഞ്ഞ മണ്ണാണെന്നുണ്ടെങ്കിൽ കൊത്തി ഇളക്കിയതിന് ശേഷം ചകിരി പൊതുമ്പ് എന്ന് വെച്ചാൽ തൊണ്ട് ഇങ്ങനെ ചകിരിയുള്ള ഭാഗം മുകളിലോട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കാച്ചിങ്ങ നട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറിച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും. തറഞ്ഞു പോകുന്ന മണ്ണാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ ഇതുപോലെ ഇളക്കമുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതേ ഞാൻ ഇവിടെ ഒരു കുഴി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കരിയില ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മുറ്റമൊക്കെ തൂക്കുമ്പോൾ കരിയിലൊക്കെ ഇതേപോലെ ചാക്കിലൊക്കെ കളക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി ആവശ്യത്തിന് ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാം.
നമ്മൾ ഓടിപ്പോയി നമ്മൾ കരിയില പറക്കിയെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ എല്ലാ ദിവസത്തെയും നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് ഇതേപോലെ കളക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും. കണ്ടോ, അപ്പോൾ കുറച്ച് കരിയില ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ചാരമാണ്, നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന ചാരം. കുറച്ച് ചാരം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നടുന്നതിന് മുമ്പ് നല്ല രീതിയിൽ അടിവളം കൊടുത്തതിന് ശേഷം വേണം നമ്മൾ നട്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചാരം ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ അടുത്തുള്ള ഏത് ജൈവവളമാണോ ഉള്ളതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയും നമ്മളിതിന് വളമൊന്നും കൊടുത്തില്ല എന്ന് വെച്ചും ഇത് വളർന്നു വന്നോളും. പക്ഷേ ഇത് ഒരു കുറച്ച് നാൾ വള്ളിയൊക്കെ വീശി ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള കാച്ചിങ് ഉണ്ടാവുകയും ചെയ്യും. അപ്പം ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക്, ഇത്രയും മതി, ഇത്രയും വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാച്ചിൽ വളർന്നു വന്നോളും. പിന്നെ ഒരു പിടിയോളം എല്ലുപൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ജൈവ വളങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന കാച്ചിൽ ഇത് കണ്ടു. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മണ്ണ് കുറച്ച് മണ്ണിട്ടൊന്ന് മൂടിക്കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് തട്ടിപ്പൊത്തി കൊടുക്കാം. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് കരിയിലയിട്ട് വെക്കുകയാണ് ചെയ്യുക. എന്നുവെച്ചാൽ ഒത്തിരി വെയിലൊക്കെ കൊണ്ട് ഇത് പൊള്ളിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കത് കരിയിലയിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കരിയിലയോ എന്ത് ചപ്പ് പച്ചില വളങ്ങളോ നമ്മുടെ മുറ്റത്ത് നിന്ന് പറിക്കുന്ന പുല്ലോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ കുറച്ച് കരിയിലയും കൂടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുളയൊക്കെ വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ മുളയുടെ മുളയൊന്ന് മുകളിലോട്ട് പൊക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റിലായിട്ട് കരിയിലിട്ട് കൊടുക്കുക. അപ്പോൾ നടന്ന സമയത്ത് മുളയില്ല എന്നുണ്ടെങ്കിൽ നമ്മളതൊന്നും നോക്കണ്ട, തന്നെ മുളച്ച് വന്നോളും. ഒന്നോ രണ്ടോ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ അതങ്ങ് മുളച്ച് വന്നോളും. ഇപ്പോൾ നമുക്ക് നേരത്തെ മഴയൊക്കെ കിട്ടിയത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഇപ്പോൾ നനച്ചു കൊടുക്കേണ്ടൊന്നും ആവശ്യമില്ല. അല്ലെങ്കിലും കാച്ചിലൊന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ നേരത്തെ മഴയ്ക്ക് മുമ്പ് നട്ടാലും മഴ പെയ്യുന്ന സമയത്ത് തന്നെ മുളച്ച് വന്നോളും. കണ്ടോ, ഇതേ രീതിയിലാണ് നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, തൊട്ടടുത്ത് ഒത്തിരി കടയോട് ചേർത്ത് മരങ്ങളുടെ ഒത്തിരി കടയോട് ചേർത്ത് നമ്മൾ നടണ്ട, കുറച്ച് നീക്കിയിട്ട് നട്ടു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിന് വള്ളി കയറി പോകാനുള്ള സൗകര്യം ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. എന്ന് വെച്ചാൽ ചെറിയ മരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ അങ്ങോട്ട് കയറിപ്പോക്കോളും. അല്ല വലിയ ഇപ്പോൾ തെങ്ങിൻ്റെ തടങ്ങളിൽ അതുമാതിരി അടയ്ക്കാമരം വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, തേക്ക്, റബ്ബർ അതുപോലെയുള്ള മരങ്ങളിലൊക്കെയാണ് മരങ്ങളുടെ ചുവട്ടിലൊക്കെയാണ് നമ്മൾ നടന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് വള്ളി കെട്ടിയിട്ട് ഒന്ന് കയറ്റി വിടാനായിട്ട് നമ്മളൊന്ന് സഹായിച്ചു കൊടുക്കേണ്ടി വരും. ഇതാണെന്നുണ്ടെങ്കിൽ തന്നെ അവരങ്ങോട്ട് കയറിപ്പോക്കോളും. ഞാനിപ്പോൾ ഇതൊരു പേരയുടെ ചുവട്ടിലാണ് നട്ടു കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് തന്നെ അങ്ങോട്ട് കയറിപ്പോക്കോളും. അപ്പോൾ നമ്മൾ ചാക്കിൽ നടുമ്പോഴും നമ്മളത് അതിന് സൗകര്യമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കണം. അതിന് കയറിപ്പോവാനായിട്ട് സൗകര്യം ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആ ചാക്ക് കൊണ്ട് വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ചാക്കിൽ എങ്ങനെയാണ് നടണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചാക്കിൽ നടാനായിട്ട് ഇത് കണ്ടോ, അത്യാവശ്യം വലിപ്പമുള്ള ചാക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ചാക്ക് ഇതുപോലെ നിവർന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അടിയിൽ നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം, എന്നാലാണ് ഇച്ചിരി ബലത്തോടുകൂടി ഇരിക്കുകയുള്ളൂ. ഇനി നമ്മൾ മണ്ണിൽ നട്ടതുപോലെ തന്നെ കുറച്ച് കരിയിലയിട്ട് കൊടുക്കുക. നമ്മൾ ഇതിന് മുമ്പ് ചേന നട്ടിട്ടുണ്ടായിരുന്നു, അത് സെയിം അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കാച്ചിലും നടുന്നത്. ചാക്കിൽ നടുമ്പോൾ കാച്ചിലും അങ്ങനെ തന്നെയാണ് നട്ടു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചാക്കിൻ്റെ അടിയിൽ മണ്ണിട്ട് കൊടുത്തു, അതിൻ്റെ മുകളിലോട്ട് വീണ്ടും കരിയിലയിട്ട് കൊടുത്തു. ഇനി നമ്മൾ ചാരമാണ് ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് ചാരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആദ്യം ഇട്ട് കൊടുത്തതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നിരത്തി കൊടുക്കുക കേട്ടോ. ഇനി ഒരു പിടിയോളം വേപ്പിൻ പിണ്ണാക്കും, അതേപോലെ തന്നെ എല്ലുപൊടി. ഓരോ പിടിയിട്ട് കൊടുത്താൽ മതി.
ഇനി നമുക്ക് കാച്ചിൽ ഇതിന്റെ അകത്തോട്ട് വെച്ചു കൊടുക്കാം. ഇതേപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ ചാക്കിൽ വെക്കുമ്പോൾ മണ്ണ് കുറച്ച് നമ്മൾ പുറത്തുനിന്ന് കോരിയിടണം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കരിയിലിട്ട് കൊടുത്തതിന് ശേഷം മുള വന്നതിന് ശേഷം നമ്മൾ മണ്ണിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണിട്ട് ആ നമ്മൾ ആ വെച്ചേക്കുന്ന കിഴങ്ങ് ഭാഗം മൂടാൻ ഭാഗത്തിന് മാത്രം കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ ഈ കാച്ചിലിൻ്റെ കിഴങ്ങ് ഭാഗം നമ്മൾ മണ്ണിൻ്റെ അടിയിൽ മൂടത്തക്ക വിധം മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കരിയിലയും കൂടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ ചാക്കിലും കാച്ചിലും നട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിങ്ങനെ നട്ടതിന് ശേഷം നമുക്ക് ടെറസിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ അമ്മ ടെറസിൻ്റെ മുകളിലാകുമ്പോൾ മരങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളൊന്ന് വള്ളി കെട്ടി കയറൊക്കെ കെട്ടിക്കൊടുത്താൽ മതി ഇതിൻ്റെ വള്ളിക്ക് പടരാനായിട്ട്. പടർന്ന് മുകളിലോട്ട് പോയാലാണ് ഇത് കാച്ചിങ് ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ നമ്മൾ താഴേക്കട പടർത്തി ഒരിക്കലും വിടരുത്, മുച്ച മുകളിലോട്ട് പടർത്തി വിടണം. പിന്നെ നമ്മൾ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇതിപ്പോൾ ചാക്കിൽ നമ്മൾ നടുമ്പോൾ താഴെയൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പടരാനുള്ള സൗകര്യത്തിന് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ നേരെ ചുവട്ടിൽ വെക്കാതെ കുറച്ച് അകത്തിയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് വള്ളി പടർന്ന് മുകളിലോട്ട് പോയി സൂര്യപ്രകാശമുള്ള സ്ഥലത്തേക്ക് എൻ്റെ വള്ളി വളർന്ന് വന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കാച്ചിൽ കൃഷി ചെയ്യാനായിട്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു വലിയ പരിചരണമൊന്നും ഇല്ലാതെ വളരുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണ് കാച്ചിൽ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു.